നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. രാജ്യവ്യാപകം നടത്തിയ പരിശോധനയിൽ ഒരാഴ്ചക്കിടെ 432 പേർ അറസ്റ്റിലായി. 1966 നിയമലംഘനങ്ങളാണ് രേഖപ്പെടുത്തിയത്. പിടിയിലായവരെ നിയമ നടപടിക്കായി ബന്ധപ്പെട്ട വകുപ്പിന് കൈമാറി. ജലീബൽ ഷുവൈക്ക്, ഫർവാനിയ, മെഹബുല, ബിനീദൽ ഖേർ, ഖെയ്താൻ, ആന്തുലൂസ്, റാബിയ, ആർദിയ വ്യവസായ മേഖല, അബുഖലീഫ, ഫ്രൈഡേ മാർക്കറ്റ്, ജാബർ അൽഹമ്മദ് എന്നിവിടങ്ങളിൽ പരിശോധന നടന്നു. ഒരിടവേളയ്ക്ക് ശേഷം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സുരക്ഷാ പരിശോധന ശക്തമായി പുനരാരംഭിച്ചിട്ടുണ്ട്. റോഡുകളുടെ പ്രവേശന കവാടങ്ങളിൽ ചെക്ക് പോയിന്റ് തീർത്താണ് രേഖകൾ പരിശോധിക്കുന്നത്. നിരവധി തവണ പൊതുമാപ്പ് ഉൾപ്പെടെ അവസരങ്ങൾ നൽകിയിട്ടും പ്രയോജനപ്പെടുത്താതെ അനധികൃത താമസക്കാരെ പിടികൂടി നാടുകടത്താനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. 1.5 ലക്ഷത്തിലേറെ അനധികൃത താമസക്കാർ രാജ്യത്തുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടി പൊതുമാപ്പ് നൽകാൻ അധികൃതർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുണ്ട്. കുവൈറ്റിൽ സ്വദേശി യുവജനങ്ങളെ സ്വകാര്യ തൊഴിൽ മേഖലയിലേക്ക് ആകർഷിക്കാൻ പദ്ധതികൾ ആവിഷ്കരിച്ച യുവജന അതോറിറ്റി. ഇതിന്റെ ഭാഗമായി സർക്കാർ ജോലിക്ക് അപേക്ഷിക്കുന്ന യുവാക്കൾക്ക് സ്വകാര്യ മേഖലയിലെ തൊഴിൽ പരിചയം നിർബന്ധമാക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. സർക്കാർ മേഖലയിൽ തൊഴിൽ നേടുന്നതിന് മുമ്പായി സ്വകാര്യ മേഖലയിൽ നിർബന്ധമായി ജോലി ചെയ്യണമെന്ന നിർദ്ദേശമാണ് പബ്ലിക് അതോറിറ്റി ഫോർ യൂത്ത് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിനായി സ്വകാര്യ സർക്കാർ മേഖലകളെ സംയോജിപ്പിച്ച യുവജന തൊഴിൽ പ്ലാറ്റ്ഫോം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് അതോറിറ്റി. കുവൈറ്റിലെ എല്ലാ ആരോഗ്യ കേന്ദ്രങ്ങളും ആശുപത്രികളും HIV TB കൂടാതെ എല്ലാത്തരം സാംക്രമിക രോഗങ്ങൾക്കും ലബോറട്ടറി പരിശോധന നടത്തുമെന്ന് ആരോഗ്യമന്ത്രി ഖാലിദ് അൽ സെയ്ദ് വെളിപ്പെടുത്തി. 224 നമ്പർ മന്ത്രിതല തീരുമാനം അൽ സെയ്ദ് പുറപ്പെടുവിച്ചു. ഇത് എല്ലാ സർക്കാർ സ്വകാര്യ മേഖലകൾക്കും ബാധകമാണ്. പൊതുജനാരോഗ്യം സംരക്ഷിക്കുക, പകർച്ചവ്യാധികളെ അവയുടെ പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുക, ഭാവി തലമുറയും സമൂഹത്തെയും ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ട അണുബാധകളിൽ നിന്നും സങ്കീർണതകളിൽ നിന്നും സംരക്ഷിക്കാനുള്ള മന്ത്രാലയത്തിന്റെ ആഗ്രഹങ്ങളിൽ നിന്നാണ് ഈ തീരുമാനമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. കുവൈറ്റിൽ താമസ നിയമലംഘകർ, കുറ്റവാളികൾ, തൊഴിൽ നിയമലംഘകർ എന്നിവരെ അറസ്റ്റ് ചെയ്യാനുള്ള സുരക്ഷാ പരിശോധനയ്ക്കിടെ പൊതു സുരക്ഷാ വിഭാഗം 162 നിയമലംഘകരെ അറസ്റ്റ് ചെയ്യുകയും 54 ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റിലയൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയയ്ക്ക് നൽകിയ പ്രസ്താവനയിൽ ജഹറ ഗവർണറേറ്റ് സെക്യൂരിറ്റി ഡയറക്ടറേറ്റ് അങ്കാര ഏരിയയിൽ സുരക്ഷാ പ്രചരണം നടത്തുകയും 53 പേരെ അറസ്റ്റ് ചെയ്തതായും മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിലെ എല്ലാ ഗവൺമെന്റുകളും നിലവിലുള്ള തെരുവിളക്കുകൾക്ക് പകരം ഊർജ്ജ സംരക്ഷണ LED ലൈറ്റുകൾ സ്ഥാപിക്കാനൊരുങ്ങി ഊർജ്ജ മന്ത്രാലയം. ഊർജ്ജ ഉപയോഗം ലാഭിക്കുന്നതിനായി കുവൈറ്റിലെ പ്രധാന റോഡുകളിലും ആന്തരിക റോഡുകളിലും പഴയ തെരുവിളക്കുകൾ മാറ്റി LED ഹെഡ്ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള ടെൻഡർ മന്ത്രാലയം ആരംഭിച്ചതായ റിപ്പോർട്ട്. ഇത് നടപ്പിലാക്കുന്നതോടെ രാജ്യത്തെ തെരുവിളക്കുകൾ ഉപയോഗിക്കുന്ന മൊത്തം ഊർജ്ജത്തിന്റെ 70% ലാഭിക്കാനാവും. 70,000 ലൈറ്റുകളാണ് തെരുവുകളിൽ നിന്ന് മാറ്റി സ്ഥാപിക്കുന്നതെന്ന് അധികൃതർ പറഞ്ഞു. LED തെരുവിളക്കുകൾ ഊർജ്ജ സംരക്ഷണത്തിന് പുറമെ പരമ്പരാഗത വിളക്കുകളേക്കാൾ 10% ആയുസമുണ്ട്. കുവൈറ്റിലെ ജൈവ കൃഷിക്കായി ഇന്ത്യയിൽ നിന്ന് ചാണകം ആവശ്യപ്പെട്ട കുവൈറ്റ്. 192 മെട്രിക് ടൺ ചാണകമാണ് കുവൈറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഓർഗാനിക് ഫാർമർ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ദേശീയ പ്രസിഡന്റ് ഡോക്ടർ അതുൽ ഗുപ്ത കുവൈറ്റിൽ നിന്ന് 192 മെട്രിക് ടണ്ണിന്റെ ഓർഡർ ലഭിച്ചത് അറിയിച്ചു. കനകപുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ആദ്യ ഓർഡർ ചാണകം പുറപ്പെടുന്നത്. ഗുജറാത്തിലെ മുദ്ര തുറമുഖത്തെത്തിച്ച് പിന്നീട് കുവൈറ്റിലേക്ക് എത്തുകയും ചെയ്യും. ടോങ് റോഡ് സ്ഥിതി ചെയ്യുന്ന ശ്രിപിഞ്ചിറ പോലെ ഗോശാലയിലെ സൺറൈസ് ഓർഗാനിക് പാർക്കിലാണ് ചാണകം പാക്ക് ചെയ്യുന്നത്. 300 ദശലക്ഷം വരുന്ന ഇന്ത്യയിലെ കന്നുകാലികളിൽ നിന്ന് പ്രതിദിനം 30 ലക്ഷം ടൺ ചാണകം ലഭിക്കുന്നത്. വേനൽക്കാലത്തെ 3 മാസങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുക കുവൈറ്റ് സിറ്റിയിലാണെന്ന റിപ്പോർട്ട്. ഈ മാസങ്ങളിൽ കുവൈറ്റിലെ ശരാശരി താപനില 45 ഡിഗ്രി സെൽഷ്യസും പരമാവധി താപനില 51 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. സമീപകാല വിശകലന റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. നാടുകടത്താനുള്ളവരെ എത്രയും വേഗം മടക്കി അയക്കാനുള്ള ശ്രമങ്ങൾ ഊർജിതപ്പെടുത്തി ആഭ്യന്തര മന്ത്രാലയം. പോലീസ് സ്റ്റേഷനുകളിലും നാടുകടത്തൽ ജയിലും നിയമലംഘകരെ കൊണ്ട് നിറഞ്ഞ സാഹചര്യമാണുള്ളത്. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് അഹമ്മദ് അൽ നവാഫിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിയമലംഘകരെ പിടികൂടുന്നതിനായി ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തീവ്ര പരിശോധനാ ക്യാമ്പയിനുകളാണ് നടത്തിയത്. ഇത്തരത്തിൽ നടന്ന പരിശോധനയിൽ നിരവധി റെസിഡൻസി നിയമലംഘകരെയും കുറ്റവാളികളെയും പിടികൂടാൻ സാധിച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു. നിയമലംഘകരെല്ലാം നാടുകടത്തുന്നതിനായി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഡീപ്പോർട്ടേഷനിലേക്കാണ് റെഫർ ചെയ്തിട്ടുള്ളത്. ഇവർ കുവൈറ്റിലേക്ക് തിരികെ എത്തില്ലെന്ന് ഉറപ്പാക്കാൻ വിരലടയാളം ശേഖരിച്ച ശേഷമാണ് നാടുകടത്തുക. നിലവിൽ നാടുകടത്തൽ ജയിലിൽ കഴിയുന്നവരുടെ എണ്ണം 1500 ആയിട്ടുണ്ട്. 950 പുരുഷന്മാരും 550 സ്ത്രീകളുമാണ് ഉള്ളത്. ഈ വർഷം ഇതുവരെ ഏകദേശം 12,500 പ്രവാസികളാണ് നാടുകടത്തിയത്. പ്രതിദിനം ഏകദേശം 200 എന്ന നിലയിലാണ് ഇപ്പോൾ നാടുകടത്തുന്നത്. എന്നാൽ ഓരോ ദിവസം 400 പേർ നാടുകടത്തൽ ജയിലിലേക്ക് എത്തുന്നുണ്ടെന്നും വൃത്തങ്ങൾ അറിയിച്ചു. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കേഡിക്ക് 252.82 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.